എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ പലവിധ അവസ്ഥകളിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നുണ്ട് അങ്ങനെ തെറ്റായ ജീവിതശൈലി ശൈലി മൂലം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഈ ഒരു അവസ്ഥയെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഇതിനെ ആയുർവേദത്തിലൂടെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ശുദ്ധ രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളിൽ കൂടി രക്തം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് ഇത് പൊതുവേ നമ്മൾ രണ്ട് തരത്തിലാണ് കണക്കാക്കുന്നത് ഒന്ന് സിസ്റ്റോളിക് പ്രഷർ എന്ന പേരിലും രണ്ട് ഡയസ്റ്റോളിക് പ്രഷർ എന്ന പേരിലും സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെണ്ട്രിക്കൽ സങ്കോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തക്കുഴലുകളിൽ കൂടി രക്തം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെ സങ്കോചിച്ച വെണ്ട്രിക്കൽ റിലാക്സ്ഡ് ആകുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലൊരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വൺ ട്വൻ്റി ി മില്ലിമീറ്റർ ഓഫ് മെർക്കുറയാണ് ഇതിൽ വൺ ആണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷറായിട്ടും എയ്റ്റിയെ നമ്മൾ ഡയസ്റ്റോളിക് പ്രഷറുമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതായത് ഈ വൺ ട്വൻറ്റി വൺ ഫോർട്ടിയും എയ്റ്റി നയൻറ്റിയും ആകുമ്പോഴാണ് നമ്മൾ പൊതുവേ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന പേരിൽ പറയപ്പെടുന്നത് സാധാരണ രീതിയിൽ ഒരാളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ പലവിധ ഏറ്റക്കുറച്ചിലുകളും കാണാം എന്നാൽ തുടർച്ചയായും നമ്മുടെ ബ്ലഡ് പ്രഷർ വൺ ഫോർട്ടി നയൻറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും പലപ്പോഴും രക്തസമ്മർദ്ദമുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മരുന്നുകൾ തുടങ്ങാറുണ്ട് കാരണം മറ്റൊന്നുമല്ല അതിന് കൃത്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സ്ട്രോക്ക് പോലുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തിരുന്നാലും ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കൊണ്ട് നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ചിട്ടയായ ഒരു വ്യായാമശീലമാണ് അതായത് കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിലൂടെ രക്തസമ്മര്ദ്ദമുള്ളവരാണെങ്കിൽ പോലും രക്തസമ്മർദ്ദത്തെ കുറച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ രക്തസമ്മർദ്ദം വരാതിരിക്കാനും നമുക്ക് ഈ വ്യായാമം നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സോഡിയത്തിന്റെ അളവ് പരമാവധി കുറച്ചു കൊണ്ടുള്ള ഒരു ആഹാര രീതി അവലംബിക്കേണ്ടതും ഈ രക്തസമ്മർദ്ദമുള്ളവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുകവലി മദ്യപാനം ഇവയൊക്കെ ക്രമേണ കുറച്ചു കൊണ്ടുവരുന്നതും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ ആഹാര കാര്യങ്ങളിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ചും പച്ചക്കറികളിലാണെങ്കിലും ഫ്രൂട്ട്സുകളിലാണെങ്കിലും അതായത് ഉദാഹരണത്തിന് നമുക്ക് തണ്ണിമത്തൻ അല്ലെങ്കിൽ പഴം ഓറഞ്ച് അവക്കാട് ആപ്രിക്കോഡ് അതുപോലെ തന്നെ പാല് നട്ട്സുകൾ ഇവയൊക്കെ ആഹാര കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മൾക്ക് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കഫീൻ അതായത് ചായ കാപ്പി മുതലായ ഉപയോഗം പരമാവധി കുറയ്ക്കുക അതും ശ്രദ്ധിക്കുക കാരണം ചായ കാപ്പിയൊക്കെ ഉപയോഗിക്കുന്നവരിൽ ബി പി കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിലൊക്കെ ഉപരി പ്രധാനമായിട്ടും നമുക്ക് സ്ട്രെസ്സ് കൊണ്ട് ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ലഘു വ്യായാമങ്ങൾ അല്ലെങ്കിൽ ലോ യോഗ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പരിധിവരെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കാറുണ്ട് കാരണം ഡാർക്ക് ചോക്ലേറ്റിൽ ഫ്ലാവനോയിഡ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നതുകൊണ്ട് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കും അതായത് നമ്മുടെ ശരീരഭാരം ഒരു അഞ്ച് ശതമാനം കുറയ്ക്കുമ്പോൾ തന്നെ ഇതിൽ കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പുകവലി കഴിയുന്നതും ഒഴിവാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി പോലുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക കാരണം ഇതിൽ ധാരാളമായിട്ട് ഫ്ലാവനോയ്ഡ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ വേണ്ടി കാരണമാകുന്നു അതുപോലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഇവയും കാരണമാകുന്നു അതുപോലെ ആഹാര കാര്യങ്ങൾ കൂടുതലായിട്ടും കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെയും നമുക്ക് ബി അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ആയുർവേദ ശാസ്ത്രപ്രകാരം പ്രകാരം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഔഷധമാണ് ലക്ഷണം അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മുടെ ആഹാര കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കാറുണ്ട് കാരണം വെളുത്തുള്ളിയിൽ നൈട്രക്സ് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മൂത്ത് മസിലിനെ റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ വാസോ ഡൈലക്ഷൻ ഉണ്ടാക്കുവാനും അതുകൊണ്ട് തന്നെ നമുക്ക് രക്തസമ്മർദ്ദം കുറയുവാനും കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലസിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി നമുക്ക് ക്ഷീരകൽപ്പനയായിട്ട് അതായത് ലക്ഷണക്ഷീരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കും വേണ്ടി സഹായിക്കാറുണ്ട് അതായത് വെളുത്തുള്ളിയുടെ എട്ട് കെട്ടി വെള്ളം ചേർത്ത പാൽ ഉപയോഗിച്ചിട്ട് പാലളവാക്കി വെറ്റിച്ചെടുക്കുന്നതാണ് ലശുനുക്ഷീരം ഈ ലശുനക്ഷീരം പതിവായിട്ട് കുടിക്കുന്നതിലൂടെ നമുക്ക് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കാറുണ്ട് എന്നാൽ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ പ്രകൃതിക്കാർക്കും യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ശരീരപ്രകൃതി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെളുത്തുള്ളി ക്ഷീണം അല്ലെങ്കിൽ ലശുനക്ഷീണം ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിർമരുദിന തൊലി ഇതുപോലെ പാൽക്കഷായം വെച്ച് കുടിക്കുന്നതും രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കാറുണ്ട് അതുപോലെ കരിഞ്ചീരകം തേൻ ചേർത്ത് കഴിക്കുന്നതും രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു എന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സർപ്പഗന്ധ എന്ന ഔഷധത്തിൻ്റെ ഉപയോഗവും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഇത്തരം അവസ്ഥകളെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം